ഹലോ, അസ്സലാമു അലൈക്കും. മലപ്പുറം ബാനു വന്നിക്കണ മക്കളെ, എവിടെയാണ് എല്ലാവരും? എല്ലാവരും ഇങ്ങോട്ട് പോന്നോളി. അപ്പൊ ഇന്ന് ഞമ്മളെ മിന്നുക്കുട്ടിന്റെ കുറച്ച് വർത്താനൊക്കെ ഒന്നാണ് കേട്ടോ. നോക്കി മക്കളെ, ചിർച്ചനാട് ഇങ്ങോട്ട് കൊയങ്ങും മനസ്സം. ഒന്നും കിട്ടിയില്ലേ? തേങ്ങാപ്പൂളോ? അതെന്താപ്പോ? ചക്കരി കിട്ടിയോ? അപ്പൊ ബാലവാടിയിൽ ഇപ്പൊ ഉപ്പുമാവില്ലേ? ടീച്ചറില്ലേ? രണ്ട് ടീച്ചർമാരില്ലേ? അവസത്തോ? പിന്നെ ടീച്ചർ പേര് സുമേ. പിന്നെ ഇങ്ങോട്ട് എന്താ ഇവിടെ ചോദിച്ചു ചോദിക്കാൻ? എന്താ കൂട്ടാ? മുരിങ്ങേ ഇത് കൊണ്ടോയിക്കേനി? കുട്ടികൾ കൊടുന്നതോ? ഇജ്ജ് കൊണ്ടുപോയില്ലേ? എന്ത് മുരിങ്ങേ? ഇപ്പൊ മുട്ട ഒന്നും കൊണ്ടുപോകില്ല. അപ്പൊ നിങ്ങൾ പോയി മുട്ടയിടലില്ലേ? അപ്പൊ എന്താ മുട്ടയിടലില്ലേ? അപ്പൊ മക്കളെ, നമ്മള് 4 മണിക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിക്കുന്നത്. അപ്പൊ ഇതാ 4 മണിക്ക് ചായക്ക് കടി ഇതാക്കണ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോ ശരിക്കില്ല ഉണ്ണിയപ്പം എന്ന് പറയണത്, അരി അരച്ചിട്ടൊക്കെ ഉണ്ടാക്കണതാണ്. പക്ഷെ നമ്മൾ വേറെ രീതിയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കണത്. അപ്പൊ ഞാൻ ദോശന്റെ മാവ് കുറച്ച് ഇങ്ങോട്ട് ബാക്കിയുള്ളത് എടുത്ത് വെച്ചിരുന്നാട്ടോ കേട്ടോ. അപ്പൊ ആ മാവ് കൊണ്ടാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കണത്. അപ്പൊ അതിന് ഇതാക്കണ ഒരു 3 കൈല് റവ ഞാനത് ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ കുറച്ച് പഞ്ചസാരയും, മധുരത്തിന് ആവശ്യമായിട്ടില്ല പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ അതിക്ക് ഇതാക്കണേ കുറച്ച് ഗോതമ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു കമ്മട്ടത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കാണ് കേട്ടോ. അളവൊന്നും ഞമ്മ എടുത്തിട്ടില്ല. അപ്പൊ കണ്ടില്ല നിങ്ങള്, എന്നാലും ഇത് ശരിയാവും, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിക്ക് പാകത്തിന് വെള്ളവും പാർന്നങ്ങാണ്ട് നല്ലോണം എന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കുക തന്നെ. അപ്പൊ ഞമ്മൾ സാധാ അരി അരച്ച ഉണ്ണിയപ്പം ചുണ്ണിക്കാ യുസാറായിട്ട് ഞമ്മക്ക് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല രസമാണത്. ഇത് കടീന്നൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഈ വെള്ള ഉണ്ണിയപ്പം ഉണ്ടാവൂലേ പഞ്ചസാര ഇട്ടുങ്ങാണ്ട് പേക്കൊക്കെ കിട്ടുമല്ലോ, അന്നമാതിരി ആ ഒരു ടേസ്റ്റ് തന്നെയാണത് കേട്ടോ. നല്ല രസമാണ്. അപ്പൊ ഇതാക്കണ് അതൊക്കെ നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് ഇറവയൊക്കെ നല്ലോണം അങ്ങോട്ട് പൊതിർന്നിട്ട് നമ്മളെ മാവൈക്ക് അങ്ങോട്ട് പാർന്ന് കൊടുത്തുക്കണം. റവയും പഞ്ചസാരയും പിന്നെ ഇട്ടുങ്ങാണ്ട് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടി ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ അത് ഇട്ടുങ്ങാണ്ട് ഒന്ന് പാകത്തിന് വെള്ളം പാർന്ന് നല്ലോണം ഇളക്കിങ്ങാണ്ട് റവയൊക്കെ ഒന്ന് കുതിർന്നിട്ടാണ് നമ്മളിത് പാർന്ന് കൊടുത്തിക്കണത്. അപ്പൊ കണ്ടില്ല നിങ്ങൾ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് ഉണ്ടാക്കി എടുത്തിക്കണത്. അപ്പൊ ഈ സമയം കൊണ്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ അത് ഈ കപ്പസോട ഒന്നും ഇട്ട് കൊടുക്കണില്ല, നമ്മൾ ദോശമാവിൽ അപ്പസോടൊക്കെ ഇട്ട് വെച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ അതിലൊന്നും ഇട്ട് കൊടുക്കണില്ല. പിന്നെ അതിക്ക് ആ കുറച്ച് തേങ്ങാ കൊത്തൊക്കെ ഇങ്ങോട്ട് പിന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് അതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ തേങ്ങ നുറുക്കണ പണിയൊക്കെ കഴിഞ്ഞിക്കണ്. പിന്നെ അതാ നമ്മളെ മാവ് കാക്കൊണ്ട് ഇട്ട് കൊടുത്തുങ്ങാണ്ടേ ഒരു ലേശം ചെറിയ ജീരകം അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണ് കേട്ടോ. കണ്ടില്ലേ നിങ്ങള്, അപ്പൊ ഈ ഒരു പരുവത്തിൽ ആക്കിക്കണ് നമ്മൾ ഈ മാവ്. അപ്പൊ നല്ല ഉസാറാണ് ഇയാളെ, നല്ല രസമാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്കോണ്ടി നല്ല രസം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അരിയൊന്നും അരക്കാതെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക. ദോശന്റെ മാവ് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇനിയിപ്പോ ദോശന്റെ മാവ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മൈദപ്പൊടി റവി ഉണ്ടെങ്കിലേ ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉസാറാണ്. നമ്മൾ അരി അരച്ചിലെ കായും നല്ല ഉസാറായിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുക. ഇതാ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിനി ചൂടായിക്കണം, നല്ലോണം മൈക്കൊക്കെ പാർന്നും കൊടുത്തിക്കണം. കണ്ടില്ല നിങ്ങൾ, പൊള്ളച്ച് വരുന്ന നല്ല ഉസാറായിട്ട് തിന്നാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പൊ ചട്ടി ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചോണ്ട് മക്കളെ ചട്ടി ചൂടേറിയിക്കണം കേട്ടോ. അപ്പൊ ഒന്നും അങ്ങോട്ട് കരിഞ്ഞിക്കണ്, കരിഞ്ഞിക്കല്ല കളറും മാറിയിക്കണ്, നടുത്തതാണ് നല്ലോണം കരിഞ്ഞിക്കണത്. അപ്പൊ ഫസ്റ്റ് ചൂടുമ്പോ ചട്ടിയൊക്കെ ചൂടേറി അങ്ങനെയൊക്കെ തന്നെ കാര്യേ, പിന്നെ രണ്ടാമതൊക്കെ അങ്ങോട്ട് ശരിയാക്കുവേ.
എന്നാലും കുഴപ്പമൊന്നുമില്ല, കണ്ടിരുന്നത് നല്ല ഉസാറായിരിക്കണം. അപ്പൊ ഇനി നമുക്ക് വാക്കില്ല മാവും കൂടി അങ്ങോട്ട് പാർന്ന് കൊടുക്കുക. അപ്പൊ ഈ ഒരു മാവ് കുറെ ചൂടാണ്ട് കേട്ടോ. അപ്പൊ ഇനി അതൊക്കെ അങ്ങോട്ട് പാർന്നെടുക്കട്ടെ. അപ്പൊ ഒന്ന് അങ്ങോട്ട് പൊന്തി വന്നിട്ട് വേണം കേട്ടോ നമുക്കിത് അടച്ചു വെക്കാൻ. നമ്മൾ അപ്പൊ തന്നെ അടച്ചാല് പിന്നെ അങ്ങോട്ട് ശരിയായി കിട്ടൂല പൊന്തല്. അതിന്റെ അടിയിലും ചമാകിന് ഇതാ അവിടെ നൂഡിൽസ് വരകണുണ്ട്. ഓനില്ല പണി ഇതൊക്കെ തന്നെയാണ്, പീടിയക്ക് പോവുക, നൂഡിൽസ് വാങ്ങുക, അത് വരകി തിന്നുക, അങ്ങനത്തേനൊക്കെ ഫസ്റ്റാണ്. പിന്നെ പറഞ്ഞാൽ നിറച്ച് എണ്ണയൊക്കെ പാർന്ന് കൊടുക്കണം. നമ്മളിപ്പോൾ തോൻ എണ്ണ പാർന്ന് കൊടുത്തിട്ടില്ല കേട്ടോ, എന്നാലും ഇതിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുമേ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണ പാർന്ന് കൊടുക്കണം. ഇതൊന്നും ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലല്ലോ തോൻ എണ്ണയിൽ ഇങ്ങോട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇത് അവിടെ നൂഡിൽസൊക്കെ നല്ലോണം വേഗം അവിടെ വേവിച്ചതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടേ അതിൻ്റെ ഇത് ഇങ്ങോട്ട് തന്നെ തിരിച്ചാണോന്. അപ്പൊ മക്കളെ, നമ്മളെ നേരത്തെ ഫസ്റ്റില് കുട്ടീനെ കാണിച്ചില്ല, അതേ നമ്മളെ എളാപ്പാന്റെ പേരക്കുട്ടിയാണ് കേട്ടോ. ഓളോട് ഞാൻ ഓളും അംഗൻവാടിയിൽ നിന്ന് പോരുകയാണ്, പോന്ന് ഇങ്ങോട്ട് വന്നീനി ഓള്, ഓലും ഓളും ഓളെ ഏട്ടത്തി. അപ്പോ വെറുതെ ഇങ്ങനെ ഓരോന്ന് അതിനോട് ചോദിച്ചപ്പോഴേ അതിനില്ല മറുപടി ഇങ്ങനെ പറഞ്ഞു തരികയാണ്. കുട്ടികളായ അങ്ങനൊക്കെ അല്ലേ, നല്ല രസമാണല്ലോ ഓലെ വർത്താനൊക്കെ കേൾക്കാൻ. അപ്പോൾ ഓള് വീഡിയോ കുടിച്ചോള് കണ്ടിട്ടില്ല, വീഡിയോ എടുക്കാണ് ഓള് മണ്ടു കേട്ടോ, ഓക്ക് അതൊക്കെ അറിയാം. അപ്പൊ എന്റെ പെണ്ണ് പിന്നെ അടിയിൽ ഇങ്ങനെ ആക്കി പിടിച്ചതാണ്, അത് ഓള് കണ്ടിട്ടില്ല, അവസാനാണ് കണ്ടത്, അതിലോട് മണ്ടും ചെയ്തു. അതാ അതിന്റെ അടിയിൽ നമ്മളെ ഉണ്ണിയപ്പൊക്കെ ആദ്യം ചുട്ടൊക്കെ എടുത്തിട്ടിക്കണ്, പിന്നെ അതാ വാക്കിലൊക്കെ അങ്ങോട്ട് ചുട്ടെടുക്കാണ്. അവസാനം അവസാനായപ്പോ നല്ലോണം അങ്ങോട്ട് ഉസാറായി വരുന്നുണ്ട് മക്കളെ, കണ്ടില്ല നിങ്ങള്. ഇതിക്ക് ഒരു പായോ മാണ്ട, ഒന്നും മാണ്ട, അരി ഇറക്കും മാണ്ട, നല്ല രസമാണ് ഇത് തിന്നാൻ തന്നെ. ഇപ്പൊ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഉരുക്കി പറഞ്ഞാലും മതി കേട്ടോ, ഞാൻ ഇപ്പൊ പഞ്ചസാര ഇട്ടിക്കണത്, ഏതിട്ടാലും കുഴപ്പമൊന്നുമില്ല. രണ്ട ഏലക്കായും കുത്തി പൊട്ടിച്ചിടാം, അതൊന്നും നമ്മൾ ഇട്ടിട്ടില്ലപ്പോ, എന്നാലും നല്ല രസം തന്നെയാണ്. നാലുമണിച്ചായക്കൊക്കെ കുട്ടികൾക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കടിയാണത്. അപ്പൊ ഏതായാലും ഇതാക്കണേ നമ്മളിതൊക്കെ അങ്ങോട്ട് ചുട്ടെടുക്കട്ടെ ഇനി. ഇപ്പൊ കണ്ടില്ലെങ്കിൽ നല്ല ഉസാറായിക്കണ, ഉണ്ടാക്കാത്തോലെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കോണ്ടി കേട്ടോ, ഉസാറായിട്ട് ഇങ്ങോട്ട് കിട്ടും, തിന്നാനും രസം തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കോണ്ടി. ഇനി അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഉള്ളൊക്കെ നീ കണ്ടോ, നല്ലോണം ആരുത്തങ്ങാണ്ട് ഉസാറായിട്ട് കിട്ടിയിരിക്കണം, കണ്ടില്ല നിങ്ങൾ, നല്ല ഉസാറായിരിക്കണം ഉള്ളൊക്കെ. പിന്നെ പഞ്ചസാര ഇട്ടോണ്ടാണ് പിന്നെ വെള്ള കളർ കേട്ടോ. അങ്ങനെ നമ്മളെ ഉണ്ണിയപ്പം ചൂടുന്ന പണിയൊക്കെ ഇവിടെ ഒരുവിധമൊക്കെ കഴിഞ്ഞ് കിട്ടിയിരിക്കണ്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ കുട്ടിയെ നൂഡിൽസൊക്കെ വെന്തിക്കണ്, അതൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണ്, എല്ലാവർക്കും പാത്രമൊക്കെ വെച്ചങ്ങാണ്ട് ഓരിയൊക്കെയാണ് ഓന്. ഓൻ തന്നെ ഉണ്ടാക്കി ഓൻ തന്നെ അങ്ങോട്ട് ഓരിയും വെക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് ഓരി വെച്ചങ്ങാണ്ട് ഓല തീറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ നമ്മൾ ചായ കുടിച്ചാൽ ഇങ്ങോട്ട് കുത്തി നിൽക്കുകയാണ്. അപ്പൊ മക്കളെ, നമ്മളെ ഉണ്ണിയപ്പം കണ്ടില്ല നിങ്ങള്, നല്ല ഉസാറായിട്ട് ഇതാക്കണ നമ്മളെ ഉണ്ണിയപ്പം. ഓൽക്കൊന്നും ഇപ്പൊ വേണ്ടോലോ, ഓലിപ്പോ നൂഡിൽസൊക്കെ പള്ളറച്ച് തിന്നില്ല, ഞാനും പെൺകുട്ടിയും മാത്രം അപ്പൊ ചായ കുടിച്ചാൽ കുത്തിരിക്കണത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് മക്കളെ നമ്മളെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് അങ്ങോട്ട് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മക്കളെ. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങോട്ട് നിർത്തുകയാണ്. അപ്പോൾ ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.